ജാർഖണ്ഡിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരാൻ പോയ ബസ്സും മലയാളികളായ രണ്ട് ജീവനക്കാരെയും ദുംക ജില്ലയിലെ ഫോട്ടോ കൗരിയിൽ ഗ്രാമവാസികൾ ബന്ദികളാക്കി. ഇടുക്കി കൊച്ചറ സ്വദേശി അനീഷ്, മേരികുളം സ്വദേശി ഷാജി എന്നിവരെയാണ് ബന്ദികളാക്കിയത്. പോലീസ് ഇടപെട്ട് ജീവനക്കാരെയും ബസ്സും മോചിപ്പിച്ചു. ഈ മാസം 11-ന് കട്ടപ്പനയിൽ നിന്നും ജാർഖണ്ഡിലേക്ക് അനീഷും ഷാജിയും ബസ്സുമായി പുറപ്പെട്ടത്. ഇടുക്കിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ ആദ്യം അവിടെ എത്തിക്കും. തുടർന്ന് ജാർഖണ്ഡിൽ നിന്നും കേരളത്തിലേക്ക് വരാനുള്ള തൊഴിലാളികളുമായി പുറപ്പെടാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് പോകാൻ 15 പേർ കാത്തു നിൽക്കുന്നു എന്നറിയിച്ച ഫോട്ടോഗൗരിയ ഗ്രാമത്തിൽ നിന്ന് ബസ് ജീവനക്കാരെ ആളുകൾ ബന്ധപ്പെട്ടു. തുടർന്ന് ബസ്സുമായി അനീഷും ഷാജിയും ഗ്രാമത്തിലെത്തി. എന്നാൽ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിച്ച ഇരുവരെയും ബസ് ഉൾപ്പെടെ നാട്ടുകാർ ബന്ദികളാക്കുകയായിരുന്നു. കട്ടപ്പന സ്വദേശി സാബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. 6 മാസം മുമ്പ് ഫോട്ടോ കൗരിയ ഗ്രാമത്തിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുപോയ തൊഴിലാളികളിൽ ചിലർക്ക് ശമ്പളം കിട്ടിയില്ലെന്ന് ആരോപിച്ചാണ് ജീവനക്കാരെയും ബസ്സും പിടിച്ചിട്ടത്. ബന്ദികളാക്കിയതിന് പിന്നാലെ ബസ്സിലെ ജീവനക്കാർ ജാർഖണ്ഡിലുണ്ടായിരുന്ന സുഹൃത്ത് ഷൈജുവിനെ വിവരം അറിയിച്ചു. ഷൈജു ജാർഖണ്ഡ് പോലീസിനെ ആദ്യം സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. പിന്നീട് കേരള പോലീസിൽ വിവരം അറിയിച്ചു. കേരള ഇന്റലിജൻസ് DGP ഇടപെട്ടതിനെ തുടർന്ന് ജാർഖണ്ഡ് പോലീസ് അനീഷിനെയും ഷാജിയെയും ഇന്ന് രാവിലെ മോചിപ്പിച്ചു. എന്നാൽ ബസ് വിട്ടു കിട്ടിയില്ല. തുടർന്ന് ദുംക ജില്ലയുടെ മുൻ SPയും മലയാളിയുമായ അനൂപ് ടി മാത്യൂസ് ഇടപെട്ടു. ജാർഖണ്ഡ് പോലീസിന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ്സും മോചിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സുമായി ജീവനക്കാർ നാട്ടിലേക്ക് തിരിക്കും. 24 ഇടുക്കി.